നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരു ഇറക്കത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി എങ്ങനെ എടുക്കാമെന്നാണ് ഇന്നത്തെ വ്ളോഗിലൂടെ പറയുന്നത്. തുടക്കക്കാർക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരിക്കും ഇത്. അതായത് ഇറക്കത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെ നമുക്ക് എടുത്തു പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഒരു വണ്ടി, ഇപ്പോൾ നിങ്ങൾ കാണുന്ന വണ്ടി നമുക്ക് മുമ്പോട്ടേക്ക് എടുത്തു പോകണം. അപ്പോൾ നമുക്കത് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും, വളരെ എളുപ്പത്തിൽ എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ടുണ്ടാവും. എന്തിനാണ് റിവേഴ്സ് ഗിയറിലിടുന്നത്? റിവേഴ്സ് ഗിയറിലിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ടേക്ക് ഉരുളാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് റിവേഴ്സ് ഗിയറിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വണ്ടിയിൽ കയറിയിരുന്ന ഉടനെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, പിന്നെ വണ്ടിയിൽ കയറിയിരുന്ന ഉടനെ ഹാൻഡ് ബ്രേക്ക് വലിക്കുക എന്നുള്ളത്. ഇങ്ങനെ വലിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഉരുളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നീട് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓഫ് ആയ ഒരു സമയത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ഓഫായ ഒരു സമയത്ത് ബ്രേക്കും പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഒന്നും വർക്കാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റം ഒന്നും വർക്കാവുകയില്ല. അപ്പം പുതിയ വരുന്ന കാറുകളിലൊന്നും ഈ ബ്രേക്കും പിന്നെ സ്റ്റിയറിംഗ് ഒന്നും വർക്കാവുകയില്ല. പ്രത്യേകിച്ച് പവർ സ്റ്റിയറിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂട്രലിലൊക്കെ പിന്നെ വണ്ടി ഇറക്കാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ടാവും. പിന്നെ ഗിയർ ന്യൂട്രലാക്കി കഴിഞ്ഞാൽ തന്നെ ഉരുണ്ടു പോകുന്നൊക്കെ, അതൊന്നും ആരും പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും എഞ്ചിൻ ഓണാക്കിയതിന് ശേഷം, വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഇറക്കത്തിൽ നിന്നും വണ്ടി എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ടേക്കാണ് എടുത്തിട്ട് പോകേണ്ടത്. താഴത്തേക്ക് പോകണം. നമുക്ക് വണ്ടിയുടെ അകത്ത് കയറാം. വണ്ടിയുടെ അകത്ത് കയറിയതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു. ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത്, ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടുക എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. ആദ്യം തന്നെ നമ്മൾ പിന്നെ ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടുക. ബ്രേക്ക് ചവിട്ടി, ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടി, അതിന് ശേഷം നമ്മൾ ക്ലച്ചും കൂടെ ഫുള്ളായിട്ട് ചവിട്ടുക. ക്ലച്ചും ഫുള്ളായിട്ട് ചവിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യം ചെയ്തു, ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടി, അതേപോലെ തന്നെ ക്ലച്ചും ഫുള്ളായിട്ട് ചവിട്ടി. ഇനി നമ്മൾ വണ്ടി ഓൺ ചെയ്യുന്നു. വണ്ടി ഓൺ ചെയ്തു. വണ്ടി ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗിയർ റിവേഴ്സ് ഗിയറിലാണ് ഇട്ടിരിക്കുന്നത്. ഈ റിവേഴ്സ് ഗിയറിലുള്ളത് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുക. ന്യൂട്രലാക്കി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുന്നു. ഇപ്പോൾ ഗിയർ ഫസ്റ്റ് ഗിയറിലായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് പിന്നെ ഈ എന്താ പറയുക, ഹാൻഡ് ബ്രേക്ക് റിലീസാക്കാനല്ല നോക്കേണ്ടത്. അതിന് പകരം നമ്മൾ പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക. ഇപ്പോൾ കാല് ക്ലച്ചിലുണ്ടാവും, ഇടത് കാല് ക്ലച്ചിലുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പതിയെ ഒരു ഹാഫ് ക്ലച്ച് ആക്കുക. ചെറിയൊരു വൈബ്രേഷൻ വണ്ടിക്ക് വരും. നോക്കാം, മൂവിങ് ഇവിടെ ഉണ്ടാവില്ല. ഹാഫ് ക്ലച്ച് ആക്കുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ വണ്ടിക്ക് വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും വണ്ടിക്ക്. അപ്പോൾ ഞാൻ പതിയെ ഹാഫ് ക്ലച്ച് ആക്കാൻ നോക്കുന്നു. ബ്രേക്ക് വിടരുത്, ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടുക. ഇപ്പോൾ വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ വന്നു, സൗണ്ട് മാറ്റമൊക്കെ വന്നു. ആ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തു. റിലീസ് ചെയ്തതിന് ശേഷം പതിയെ ബ്രേക്ക് റിലീസ് ചെയ്യാനാണ് പോകുന്നത്. ഇതാ പതിയെ ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ആ സമയത്ത് വണ്ടി മുമ്പോട്ടേക്ക് പോകുന്നു, കണ്ടില്ലേ? പതിയെ പതിയെ വണ്ടി മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ന്യൂട്രലാക്കിയിട്ട് പോകാൻ വേണ്ടി നോക്കരുത്. അപ്പോൾ നമുക്കൊരു ഗിയറിൻ്റെ പ്രവർത്തനം അവിടെ കിട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ നമുക്കൊരു ബ്രേക്കും ഉണ്ടാവും. ചെറിയ ബ്രേക്ക് നമ്മൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വണ്ടി മൂവായി കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ടാണുള്ളത്. ഇപ്പോൾ ഇതാ വണ്ടി മൂവായി ഇവിടെ എത്തി. ക്ലച്ചിൽ ഞാൻ ഫുള്ള് കാലെടുത്തിട്ടാണുള്ളത്. ഇപ്പോൾ ഞാനിതാ ബ്രേക്കും ക്ലച്ചും പിടിച്ചിട്ട് ഇവിടെ നിർത്തി. നമ്മളിപ്പം പിന്നെ ഇറക്കം ഇറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വന്ന് വണ്ടി ഇതാ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പം പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങളെപ്പോഴും പിന്നെ ഗിയറിൽ തന്നെ വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക.